ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞാനിന്ന് സ്ത്രീകളുടെ പ്രത്യേകത അല്ലെങ്കിൽ സ്ത്രീകളുടെ സൈക്കോളജി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വിശദമായിട്ട് തന്നെ പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ടെലഗ്രാമിൽ ചോദിച്ചിരുന്നു, പിന്നെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം പിന്നെ ഹാപ്പി ആയിട്ടാണോ പോകുന്നത്, അതോ അഡ്ജസ്റ്റ് ചെയ്യാണോ എന്നുള്ളത്. ചില ആളുകളൊക്കെ പേഴ്സണൽ വന്ന് പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ്. കാരണം ഈ ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയാലേ നല്ലൊരു ദാമ്പത്യം ഉണ്ടാവുള്ളൂ. അത് ഭർത്താവിനെയും മനസ്സിലാക്കണം, ഭാര്യയെയും മനസ്സിലാക്കണം. അപ്പോൾ പലർക്കും ഭാര്യ എന്താണ് അല്ലെങ്കിൽ അവരെ പിന്നെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരെ പോരായ്മകൾ എന്തൊക്കെയാണ്, അവർക്കുള്ള പിന്നെ നെഗറ്റീവ്സ് അങ്ങനെ അവരെ പോസിറ്റീവ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ അവരെ ശരിക്കും മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും. ശരിക്കും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ലൈഫിൽ വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ ഭാര്യ ഇന്ന കഴിവുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന കുറവുകളുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കണം. അപ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് നല്ല നല്ല ഹാപ്പിനെസ്സും ഉണ്ടാവും. അപ്പോൾ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതേ, പൊതുവെ ഭർത്താക്കന്മാർ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഭാര്യമാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ. അതാണ് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം. എവിടെ പോവണമെങ്കിലും ഒരു പിന്നെ സമാധാനം തരില്ല, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര സംശയമാണോ എന്നൊക്കെ കരുതും. അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ്. എന്താ പറയുക, ഈ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അവരെവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി അവർക്ക് ഉള്ളിൽ ഉണ്ടാവും. അതാണ് അവർ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ചില സ്ത്രീകളൊക്കെ പറഞ്ഞു തന്നെ കേൾക്കാം. കാരണം അവർക്ക് എന്തെങ്കിലും ഉള്ളത് ഉള്ളിൽ വല്ലാണ്ട് പേടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും, വൈഫ് ഒരുപാട് വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടവരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതാണ് സ്ത്രീയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വല്ലാണ്ട് ഒരു കഴിവ് തന്നെയാണ്, അത് ദൈവം കൊടുത്ത കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എന്തെങ്കിലും ആവശ്യമില്ലാതെ ഇങ്ങനെ സംശയങ്ങളോടൊക്കെ പറയുമ്പോൾ തള്ളിക്കളയണ്ട. പക്ഷെ ഓവറായിട്ട് പറയുമ്പോൾ അവർക്കൊരു ഉത്കണ്ഠ പോലുള്ള പിന്നെ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ മേ ബി വരാ, ഈ ഒരു ആളുകൾക്കല്ല ചില സ്ത്രീകൾക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്താത്ത രീതിയിൽ നിങ്ങൾ അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. പിന്നെ ചില ഭർത്താക്കന്മാർ പറയുന്ന പരാതിയാണ്, എൻ്റെ ഭാര്യ എനിക്ക് റെസ്പെക്റ്റ് തരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ എന്നെ കളിയാക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുന്നു എന്നൊക്കെ. ഇത് സ്ത്രീകളുടെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ വിളിക്കും, കളിയാക്കും, അവർ ഉപദ്രവിക്കും. കുട്ടികളെ പോലെയാണ് അവർ. സ്ത്രീകളെപ്പോഴും ഭർത്താക്കന്മാരുടെ മുന്നിൽ കുട്ടിയാവാനും അമ്മയാവാനും അത് അല്ലെങ്കിൽ ഭാര്യയാവാനും എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ചില സമയത്ത് അവരുടെ അടുത്ത് കുട്ടിക്കളികളും കുട്ടി വികൃതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ മുന്നിൽ അവരത് പ്രസൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് അതിൻ്റേതായ സെൻസിലെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും, അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവണം എന്നില്ല. പക്ഷെ അതൊരു സ്ത്രീയുടെ പ്രത്യേകതയാണ്. ആ ഒരു സമയത്ത് നിങ്ങളും കുട്ടിയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാൻ വേറൊരു രസമാണ്. പിന്നെ ഭർത്താക്കന്മാരെ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്, സ്ത്രീകൾക്ക് വേറൊരു സ്ത്രീയെ നിങ്ങൾ അവരോട് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് ഒരു സ്ത്രീ പിന്നെ നിങ്ങളുടെ ഭാര്യനോട് പറയുകയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറി ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു, അന്നത്തെ ദിവസം നിങ്ങൾ സീൻ ഡാർക്ക് ആയിരിക്കും. കാരണം അത് അമ്മയാണെങ്കിലും ഇനി പെങ്ങന്മാരെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നതെങ്കിലും അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അവരെ പറ്റി പുകഴ്ത്തി പറയുന്നത്. അതും പകരം അവർ പറയുന്നത് തന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങളായിരിക്കും. അത് പൊതുവെ ആണുങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷെ ഭർത്താക്കന്മാരോട് ഇവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയുന്നത് കുറയ്ക്കുക കേട്ടോ. സങ്കടങ്ങൾ പറയാം, പക്ഷെ കുറ്റങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുമ്പോൾ പിന്നെ അവരോട് അങ്ങോട്ട് ഇവർ ഇങ്ങനെ നല്ല ആളാണെന്നുള്ള രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക. ഒന്നെങ്കിൽ അവർക്ക് അനുസരിച്ച് സംസാരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അവരോട് മൗനം പാലിക്കുക. ഒന്ന് മൂളിക്കേട്ടാൽ മതി, അവർക്ക് അതാണ് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ആശ്വാസം. പിന്നെ ഇവരുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, സ്ത്രീകൾക്ക് വേദന പെട്ടെന്ന് ആവും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പം ബന്ധപ്പെടുന്ന സമയത്തും അവർ വേഗം റിയാക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
കാരണം അവരെ ശരീരത്തിന് ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്നൊന്നും വേദന ആവില്ല. അപ്പം ഞാൻ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ അവളെ പിന്നെ ഭർത്താവിനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ആദ്യത്തെ രീതിയിലൊന്നും അവർക്ക് വേദന ആവില്ല. പിന്നെ നല്ലപോലെ കടിക്കുകയൊക്കെ വേണം, അപ്പോഴൊക്കെ അവർ വേദന റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചെറുങ്ങനെ കൈ ഒന്ന് അമർത്തി കൊടുത്താൽ അവർക്ക് വല്ലാണ്ട് വേദനയായിരിക്കും. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് വേദന പെട്ടെന്നാവും, പക്ഷേ സ്ത്രീകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളതും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ്. കാരണം പ്രസവത്തിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ സമയത്തൊക്കെ സ്ത്രീകൾ ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റുന്ന ആളുകൾ സ്ത്രീകളാണ്. പിന്നെ എപ്പോഴുള്ളൊരു ഇതാണ്, സ്ത്രീകൾ എപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും പാമ്പിനെയൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്ത സ്ത്രീകൾ പാമ്പിനെയൊക്കെ കാണാറുണ്ട്. അതിന് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പലരും പല രീതിയിലൊക്കെ സംസാരിക്കും കേട്ടോ. പക്ഷെ അതല്ല, സ്ത്രീകളുടെ മൈൻഡിലുണ്ടാവുന്ന ചില നെഗറ്റീവായിട്ടുള്ള അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദുസ്വപ്നങ്ങൾ ഒരുപാട് കാണും. അത് മാത്രമല്ല, സ്ത്രീകൾ പൊതുവേ സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, അവരിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും. ഞാനൊക്കെ കാണാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ വിചാരിക്കും എഴുതി വെക്കണം, കാരണം ഇതിന് മുമ്പ് കണ്ട ഏതോ ഒരു സ്വപ്നത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കണ്ടത് എന്നുള്ളൊരു ഫീലൊക്കെ വരും. അതൊരു സ്ത്രീയുടെ പ്രത്യേകതയാണ്, പൊതുവെ പുരുഷന്മാർക്ക് വരാത്തൊരു സംഭവമാണ്. പുരുഷന്മാർക്ക് പൊതുവെ സ്വപ്നം കാണൽ തന്നെ കുറവാണ്, അതിനപേക്ഷിച്ച് സ്ത്രീകൾ കുറച്ച് സ്വപ്നം കൂടുതൽ കാണും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആശങ്ക വരുത്തുന്ന സ്വപ്നങ്ങളൊക്കെ അവർ കുറച്ച് കൂടുതൽ കാണും. പിന്നെ ഒരു സ്ത്രീയുടെ മെയിനായിട്ടുള്ള പ്രത്യേകതയാണ്, പുരുഷന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രത്യേകതയാണ് മറ്റുള്ളവരെ വികാരങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഹസ്ബൻഡ് കയറി വരുന്ന സമയത്താണെങ്കിൽ അവർ ചോദിക്കും എന്ത് പറ്റിയെന്ന്, മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ, പിന്നെ അല്ലെങ്കിൽ ഹാപ്പി നിൽക്കുന്ന ഇന്ന് എന്താ ഒരു മുഖത്തൊരു കള്ളലക്ഷണം എന്നൊക്കെ പെട്ടെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യും. കാരണം അത് മറ്റുള്ളവരെ, ഇനിയിപ്പോൾ ഭർത്താവിനെ എന്നല്ല, ഇനിയിപ്പം മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബ്രദേഴ്സിനെ ആണെങ്കിലും പെട്ടെന്ന് അവർക്ക് മറ്റുള്ളവരെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയും കൂടിയും സ്ത്രീകൾക്കുണ്ട്. പിന്നെ സ്ത്രീൻ്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരെന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഥ പോലെ ആയിരിക്കും, ഭയങ്കര എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ അവരിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നല്ല പോലെ അവർ പിന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ ആംഗ്യ ഭാഷയോട് കൂടി തന്നെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ പൊതുവെ പുരുഷന്മാരൊക്കെ കളിയാക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ ചില ആളുകളൊക്കെ ചോദിക്കണം എൻ്റെ ഭാര്യ ഒന്ന് സന്തോഷിച്ച് കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് കൊടുത്താലും അവളൊന്ന് ഹാപ്പി ആവുക, എങ്ങനെയൊക്കെ കൊടുത്താലും പരാതികൾ മാത്രമാണെന്നുള്ളത്. സ്ത്രീയെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അവളെ കൂടെ മാക്സിമം എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും തവണ അവളെ ഹാപ്പി ആക്കും. അപ്പം ചില ആളുകൾ പറയും എത്ര കൂടെ നിന്നാലും അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പിണങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണെന്ന്. അത് പരസ്പരം എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ രണ്ടുപേരും ഡീൽ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. അല്ലാതെ അവരെ കൂടെ ക്വാളിറ്റി ടൈമും കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. പിന്നെ എപ്പോഴും ഭർത്താക്കന്മാർ പരാതി കേൾക്കുന്ന സംഭവമാണ് ഈ സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾ അവർക്ക് ഓർക്കുക. അവർ ഈ ഒരു സർപ്രൈസ്, പെണ്ണായി ജനിച്ച ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് സർപ്രൈസ് എന്ന് കാസനോവയിലെ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അവരെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, അത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെ ലൈഫിൽ നടന്ന എന്ത് കാര്യങ്ങളും അവർ ആ ഒരു ഡേറ്റും കാര്യമൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരെ ലൈഫിൽ പിന്നെ എന്തൊക്കെ ഹാപ്പി മൂമെൻ്റ് ഉണ്ട്, അത് ഏതാ ദിവസം ഏതാ സമയം എന്തൊക്കെ ആയിരുന്നു അന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവർ പിന്നെ ഒരു പിന്നെ സർപ്രൈസുകളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം പുരുഷന്മാരാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, അവർക്ക് അതൊന്നും ഇഷ്ടമല്ല, ഓർക്കാനായിട്ട് ചാൻസും വളരെ കുറവാണ്. അപ്പം സ്ത്രീയെ സോപ്പിടാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യാം, ജസ്റ്റ് കലണ്ടറിലൊന്നൊരു പിന്നെ റിമൈൻഡർ ഓൺ ആക്കി വെച്ചാൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ കലണ്ടർ ഓൺ ആക്കി തരും. അപ്പോൾ അതൊക്കെയാണ് അവരെ മുന്നിൽ കഷ്ടിച്ച് ജയിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അവരിൽ നിന്ന് നേടിയെടുക്കാനുള്ള കുറച്ച് ടിപ്സുകൾ കേട്ടോ. പിന്നെ ഒരു സ്ത്രീയുടെ പ്രത്യേകതയാണ് ഒരാൾ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ഓർമ്മയുടെ കാര്യത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും സൈക്കോളജി രണ്ടും രണ്ടാണ്. അത് ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം ആ ഒരു സ്ത്രീ ആ ഒരു വ്യക്തിയെ മറക്കില്ല എന്നാണ്. പക്ഷേ
പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച് ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ അവൻ്റെ ഉള്ളിൽ നല്ലപോലെ ഉണ്ടാവുമെങ്കിലും അവൻ്റെ ലൈഫിനെ അത് ബാധിക്കാറൊന്നുമില്ല. പക്ഷെ ചില കേസിൽ ചില പുരുഷന്മാരെ നല്ലപോലെ ബാധിക്കും ചെയ്യും, അവർ നല്ലപോലെ അഡിക്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവരെ ലൈഫിനെ അതിന് ബാധിക്കില്ല. അവർ പിന്നെ ലൈഫ് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ഈ ഒരു ബ്രേക്കപ്പായ വ്യക്തിയെ മറന്നിട്ടില്ലെങ്കിലും പക്ഷെ പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റിൽ ഇപ്പോൾ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നാലും ആ ഒരു ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ളൊരു മനസ്സൊക്കെ സ്ത്രീകൾക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരെ എപ്പോഴും വേദനിപ്പിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരെന്നും മനസ്സിൽ സൂക്ഷിക്കും. അതൊരു പിന്നെ തീരാത്തൊരു കണലായിട്ട് തന്നെ അവരുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇൻസിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവരുടെ മനസ്സിൽ എന്നും അതൊരു വല്ലാത്തൊരു വേദനയായിട്ട് തന്നെ അവിടെ കിടക്കും. അത് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാണ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരിങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. അവരുള്ളിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഇൻസിഡൻറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ബിസി ആയിരിക്കും, അവർ ഓരോ കാര്യത്തിൽ എൻഗേജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം അവരിങ്ങനെ വിട്ടുവീഴ്ച അവർ ചെയ്തു പോകും. പിന്നെ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകമാണ് സോഷ്യൽ കോൺഷ്യസ് അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് അല്ലെങ്കിൽ ഡ്രസ് കോൺഷ്യസ് കുറച്ച് കൂടുതലായിരിക്കും. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അന്നിട്ട ഡ്രസ്സാണ്, ഈ ഡ്രസ്സ് ഞാൻ ഇടില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് മറ്റുള്ളവർ ശ്രദ്ധിക്കും. അങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ അവർ എന്നെ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ സ്ത്രീകൾ. പിന്നെ സ്ത്രീകളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അറിയോ, ഈ ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടാവുന്ന എന്തെങ്കിലും കൂട്ടുകെട്ട്, ചിലപ്പോൾ ഏതെങ്കിലും ചില ആളുകളായിട്ടുള്ള ഡീലിങ്സ്, ഭാര്യമാർ പറയും അവരായിട്ട് ആ ഒരു ഇത് പിന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു പേടി പോലെ മനസ്സിൽ തോന്നുന്നു എന്നൊരു ഫീലിങ്സ് പൊതുവെ ചില സ്ത്രീകൾക്കൊക്കെ പറയാറുണ്ട്. കാരണം അത് അവർക്കുള്ള ഒരു കഴിവാണ്, അങ്ങനെ അവർക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പിന്നെ മുന്നിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ കാണാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ആശങ്ക ഉണ്ടാകുന്നത്. എപ്പോഴും ശരിയാവണം എന്നല്ല, പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു കഴിവുണ്ട്. അതുകൂടെ തന്നെ അതിന് കുറച്ച് ആശങ്ക കുറച്ച് കൂടുതലും ആയിരിക്കും അവർക്ക്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പിന്നെ ബിസിനസ് ഡീലേഴ്സിനെ പറ്റിയൊക്കെ ഭാര്യമാരൊരു നിങ്ങൾക്കൊരു എന്തെങ്കിലും അവയർനെസ് തരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് ചെയ്തിടാം. അത് വിശ്വസിക്കണം എന്നല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഒരു ചെറിയ നിശ്ചിത അകലത്തിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം അവർ പറയുന്നത് എത്രത്തോളം ശരിയാണോ അല്ലേ എന്നുള്ളത്. പിന്നുള്ളത് അസുഖത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം സ്ത്രീകൾക്കുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്മെല്ലിങ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഭർത്താക്കന്മാരടുത്ത് വരുന്നത് ചില സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ പെർഫ്യൂംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഉള്ള വഴി ഓടിക്കും. പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിക്കുന്ന സ്മെല്ല്, അങ്ങനെ ഒരു പ്രഗ്നൻസിൻ്റെ സമയം അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓവുലേഷൻ ടൈം, ഈ പിന്നെ മെൻസസ് ആവാനുള്ള ആ ഒരു സമയത്തൊക്കെ അവർക്ക് ഈ ഒരു ടെൻഡൻസ് വളരെ അധികം കൂടുതലായിരിക്കും. പിന്നെ സ്ത്രീകൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാനും അവർക്ക് നിങ്ങളോട് ഹാപ്പി ആവാനൊക്കെ ഒരു ചെറിയൊരു ടെക്നിക്കാണ് 20 സെക്കൻഡെങ്കിലും ദിവസം അവരെ ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിക്കണം. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്നേഹത്തിൻ്റെ ഹഗ്. അത് പിന്നെ അവർക്ക് കൊടുക്കുന്നതനുസരിച്ച് അവരെ ഹാപ്പി ഹോർമോണൊക്കെ പിന്നെ ഇൻക്രീസ് ആകും. അതുപോലെ അവർക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവും, അവർ എപ്പോഴും നല്ല ഒരു പ്ലസൻ്റിലായിരിക്കും. അതുപോലെ തന്നെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് കെയറിങ് ആണെന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. പലപ്പോഴും പല സ്ത്രീകൾക്കുള്ള പരാതിയാണ് എന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അവർക്ക് എന്നെ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെ. അതിനുള്ളൊക്കെ ഒരു പരിഹാരമാണ് അവരെ പരിഗണിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്നേഹത്തിൻ്റെ ചുംബനം നെറ്റിയിൽ കൊടുക്കുന്നതാണ് ഇഷ്ടം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുണ്ടിൽ ഉമ്മ വെക്കണം എന്നാണ് പൊതുവെ പറയാം, പക്ഷെ സ്നേഹത്തിൻ്റെ ചുംബനമായിട്ട് അവർക്ക് നെറ്റിയിൽ കിട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ ബന്ധപ്പെടുന്നതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുരുഷനെയും കാട്ടിലും സ്ത്രീകൾക്കാണ് താല്പര്യം കുറച്ച് കൂടുതലുള്ളത്. അതിന് കാരണമുണ്ട്, സ്ത്രീകൾക്കാണ് 8000 പുരുഷനെ അപേക്ഷിച്ച് 8000 നെർവസ് കൂടുതലുള്ളത്, പ്രത്യേകിച്ചും അവർക്കെന്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല താല്പര്യമാണ്, പക്ഷെ അവർ പ്രകടിപ്പിക്കണമെന്നില്ല. പ്രകടിപ്പിക്കാൻ അത് പുരുഷൻ തന്നെ കൈ മുന്നിട്ട് ഇറങ്ങണം. അതിനാണ് ഫോർപ്ലേ കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് മുന്നിട്ട് ഇറങ്ങിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കപ്പിൾസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് പിന്നെ ടെലഗ്രാമിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പിന്നെ കോഴ്സ് എടുത്തിട്ട് കേൾക്കാട്ടോ. പിന്നെ അവരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ വജേനയുടെ ഏരിയയിൽ
4.5 pH ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ കുറച്ച് ആസിഡിറ്റി കൂടുതലായിരിക്കും. പിന്നെ സ്ത്രീയുടെ ഒരു പ്രത്യേകതയിൽ വരുന്നതാണ് ഈ താല്പര്യം. പിന്നെ ബന്ധപ്പെടാൻ കുറച്ച് താല്പര്യം കുറച്ച് കൂടുതൽ ഇവർക്കാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്യാനുള്ള കഴിവും കൂടി ഇവർക്ക് തന്നെയുള്ളത്. അതൊരു ഓരോ ആർത്തവത്തിൻ്റെ സർക്കിൾ കഴിയുന്ന സമയത്തും അവർക്ക് കുറച്ച് കൺട്രോളിങ് പവർ കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് ഒരുപാട് കഴിവുകളുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കഴിവുകളെ അംഗീകരിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിച്ചൊക്കെ കൊടുക്കണം. ചിലപ്പോൾ അവരെ കഴിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവങ്ങളായിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് അവരെ കാര്യത്തിൽ എൻഗേജ് ആക്കാനും അവരിൽ കൂടുതൽ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പുരുഷന്മാരെ ശ്രദ്ധിക്കണം. അത് നിങ്ങളെ ലൈഫിൽ തന്നെ ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പുരുഷന്മാർ തിരക്കാവുന്ന സമയത്ത് സ്ത്രീകൾ വെറുതെ നിൽക്കുമ്പോഴാണ് അവർക്ക് വല്ലാത്ത ടെൻഷനും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ നിങ്ങൾ ബിസി ആകുന്ന കൂടത്തിൽ തന്നെ അവരെയും ബിസി ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാനും കഴിയും. എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഉടനെ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും അവർ കോളിങ്ങും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതിനു പകരം ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോള് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പരിസരത്ത് തന്നെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ കുട്ടികളൊക്കെ കരയുന്നുണ്ടെങ്കിൽ വേഗം അതിനടുത്ത് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ അവർക്ക് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഒരേ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു സംഭവം കൂടെയാണ്. പിന്നെ പുരുഷന്മാർ നോട്ട് ചെയ്യേണ്ട സംഭവം, സ്ത്രീകൾക്ക് സംസാരിക്കാൻ വളരെ കൂടുതൽ ഇഷ്ടമായിരിക്കും. പക്ഷേ പുരുഷന്മാർ അതിനെ നിന്ന് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. കേൾവിക്കാരനാവി കൊടുക്കുക എന്ന നല്ലൊരു ഭർത്താവാണ് നിങ്ങളെങ്കിൽ അവരിൽ ഒരിക്കലും വേറൊരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനോ അവൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അമ്മയോ ആരെയും അവൾ യൂസ് ചെയ്യില്ല. നല്ലൊരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനോട് മാത്രമേ പറയുള്ളൂ. അത് നല്ലൊരു ഭർത്താവാണോ എന്നുള്ളതിൻ്റെ ക്വാളിറ്റിയും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെല്ലാ എല്ലാ കാര്യങ്ങളും അവൾ നിങ്ങളോട് മാത്രമാണ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭർത്താവാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നല്ലൊരു കേൾവിക്കാരനാവാൻ നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നൊന്നല്ല കേട്ടോ അവർ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് അവർക്ക് പറയണം, അവരെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം ഈ പ്രത്യേകിച്ചും വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അതും ഭർത്താവിൻ്റെ വീട്ടിലാകുമ്പോൾ ഭർത്താവിന് വല്ലാത്ത പ്രഷറായിരിക്കും, അത് ഭർത്താവിന് പ്രഷർ കയറും. അപ്പോൾ അതൊന്നും വേണ്ട, അവർ ജസ്റ്റ് പറയുമ്പോൾ ആ കേട്ടിരുന്ന് കൊടുക്കുക. അതിന് പരിഹാരം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കേൾക്കുക, സാരമല്ല ഞാനില്ല നിൻ്റെ കൂടെ എന്നൊരു വാക്ക് ഒരു പെണ്ണിന് കൊടുക്കാൻ പറ്റിയാൽ അവൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഭാര്യയായിരിക്കും. പിന്നെ പണം സൂക്ഷിക്കുന്നതിലും സ്വർണം സൂക്ഷിക്കുന്നതിലും പണം ഉണ്ടാക്കുന്നതിലൊക്കെ സ്ത്രീകൾക്കായിരിക്കും കുറച്ച് കൂടുതൽ. പക്ഷേ ചില ആളുകൾക്ക് ലാവിഷായിട്ടുള്ള ഭാര്യമാരായിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെയല്ല, പൊതുവെ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ പിന്നെ പണത്തിനും സ്വർണമൊക്കെ കെയർ ചെയ്യാൻ അവർക്കായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ സ്ത്രീകളെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് അവരെന്തെങ്കിലും പിന്നെ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തുക, അവരെ അന്നത്തെ സൗന്ദര്യത്തെ പുകഴ്ത്തി കൊടുക്കുക. അവർ പുകഴ്ത്തൽ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പുകഴ്ത്താൻ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. പിന്നെ സ്ത്രീകൾക്ക് സ്നേഹം പ്രകടമായിട്ട് തന്നെ കിട്ടണം. അത് ആരെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ് അവരെ കൂടെ പോകുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ കൊടുക്കാം. സ്ത്രീകളുടെ ഒരുപാട് പ്രത്യേകത ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ ലോങ് ആയിട്ടുണ്ട്. എന്നാലും നല്ലൊരു ദാമ്പത്യം ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായിട്ടും കേൾക്കുക. ഇതിനനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല സന്തോഷം സമാധാനം കിട്ടും. എല്ലാവർക്കും നല്ലൊരു സന്തോഷത്തോടുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ